ഇപ്പം ദാ നമ്മളോട് ഈ ടേബിളിലുള്ളത് ഈ 2022 ഏറ്റവും ന്യൂലി ആയിട്ട് ജിപ്മറിലെത്തിയ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ്. ഇവർ എനിക്ക് തോന്നുന്നു ഈ ഇവർ ഏറ്റവും ഇവരുടെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യത്തെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ, ഇവർ കോവിഡ് കാലഘട്ടത്തിലെ ആ ഒരു സാഹചര്യത്തിലെ പഠിത്തവും അതിനുശേഷമുള്ള ഒരു സാഹചര്യവും അനുഭവിച്ച ഒരു കുട്ടികളാണ് ഇവർ. അപ്പോൾ ഇവർക്ക് കുറച്ച് അനുഭവങ്ങളുണ്ട് പറയാൻ. അത് തന്നെയല്ല, ഇതിൽ പലരും ബ്രില്ലിയൻ്റിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ ക്ലാസ്സും ഒരുപോലെ ഒരു അറ്റൻഡ് ചെയ്ത കുട്ടികളായതുകൊണ്ട് തന്നെ ഇവരുടെ അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. മാത്രമല്ല, ഇവർ നമ്മുടെ ഇത്രയും നാളും കേരളത്തിൽ പഠിച്ചിട്ട് പോണ്ടിച്ചേരി പോലൊരു സ്ഥലത്തേക്ക് വന്നിട്ട് ഇവിടുത്തെ ഒരു കൾച്ചർ, ഇവിടുത്തെ ഒരു പഠന രീതി, വ്യത്യസ്തമായ ഒരു ഫുഡ് കൾച്ചർ, ഇതിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം ഇവരുടെ കുറച്ച് പുതിയ അനുഭവങ്ങളുണ്ട്, പുതിയൊരു തലമുറയും കൂടെയാണ് ഇവർ. അപ്പം ഇവരുടെ കുറച്ച് നല്ല അനുഭവങ്ങളുണ്ട്, അത് നമുക്ക് ഇവരോട് ഓരോരുത്തരായിട്ട് ചോദിക്കാം. നമ്മളുടെ അനുഭവങ്ങൾ, ജിപ്മറിലെ അനുഭവങ്ങൾ പറയാൻ ബ്രില്ലിയൻ്റിൽ നിന്നും കിട്ടിയ അനുഭവങ്ങൾ ജിപ്മറിൽ എത്രത്തോളം ഉപകാരപ്രദമാകുന്നുണ്ട് എന്ന് പറയാനായിട്ട് ഒരു മിടുക്കി നമ്മളോടൊപ്പമുണ്ട് ഈ കൂട്ടത്തിൽ. നമുക്ക് ചോദിക്കാം ആദ്യം തന്നെ, മോളുടെ പേരെന്താണ്? എൻ്റെ പേര് മേഘ്ന. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്തൊന്നും എനിക്ക് ഈ എൻട്രൻസിനെ പറ്റിയും ഇതിനെപ്പറ്റി ഒന്നും ഒരു യാതൊരു അറിവില്ലാത്തായിരുന്നു. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ട്രാൻസിഷനായിരുന്നു ഈ എൻട്രൻസിലേക്ക്. അപ്പോൾ ഞാൻ പഠിച്ചത് ബാംഗ്ലൂരിലായിരുന്നു. പെട്ടെന്ന് അവിടെ പോലും ഞങ്ങൾ കേൾക്കുന്ന ഒരു പേരാണ് ബ്രില്ലിയൻ്റ്, അവിടെ പഠിച്ചാൽ കിട്ടും, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ചേർന്നത്. പക്ഷേ ആദ്യ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊറോണ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു സംശയമായിരുന്നു ഇത് പറ്റുമെന്ന്. അപ്പോൾ ആദ്യം ഈ മോഡൽ എക്സാം ഒക്കെ ഇവർ നടത്തിയ സമയത്ത് ഇവർ സിൻസിയാരിറ്റി, ഇവർ ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് OMR അയക്കുക, എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ വിളിച്ച് ചോദിക്കുക, അങ്ങനെയൊക്കെ ഒരു സമയം. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോയി. ഹോസ്റ്റലിൽ പോയപ്പോഴും എല്ലാ വീക്കിലി ശിവൻ സാറ്, സ്റ്റീഫൻ സാറ് വന്ന് അന്വേഷിക്കുക, പഠിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുക, അങ്ങനെയൊക്കെ. സോ ഭയങ്കര കെയർ ആയിരുന്നു. പിന്നെ ഈ ഒരു കാര്യത്തിന് എനിക്ക് മനസ്സിലായത്, ഞാൻ അത്ര ഭയങ്കര പഠിപ്പ് അങ്ങനെയൊന്നുമില്ലായിരുന്നു, വളരെ ബേസിക് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇവിടം വരെ എത്താൻ പറ്റുമെങ്കിൽ മറ്റാർക്കും പറ്റും. സോ അത്ര നല്ലൊരു ട്രെയിനിങ് ആണ് ഇവർ ഇതിൽ കൊടുക്കുന്നത്. എത്ര ആയിരുന്നു റാങ്ക് മോളുടെ? എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 583, കേരള 31. ഓക്കെ. അപ്പം ജിപ്മർ എങ്ങനെ എൻജോയ് ചെയ്യുന്നു? ഇപ്പം ജിപ്മർ നല്ലൊരു സ്ഥലമാണ്, ബിക്കോസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ വളരെ നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ട്, പിന്നെ എല്ലാം നല്ലൊരു സ്ഥലമാണ്. പിന്നെ എഡ്യൂക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ടീച്ചേഴ്സ് ഭയങ്കര പ്രൊഫഷണലാണ് നമുക്കിവിടെ, എല്ലാം നല്ല ഇതാണ്. മറ്റൊരു മിടുക്കനുണ്ട് നമ്മളോടൊപ്പം ഇവിടെ, അതായത് ബ്രില്ലിയൻ്റിൻ്റെ അഭിമാനം 2022 വളരെയധികം വാനോളം ഉയർത്തിയ ഒരാൾ സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ട് ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ട വീഡിയോയും ഒരുപാട് നല്ല കമൻറ്റുകൾ സിദ്ധാർത്ഥിന് വന്ന ഒരു വീഡിയോയൊക്കെ ആയിരുന്നു. നമ്മൾ ബ്രില്ലിയൻ്റ് ചെയ്ത് അഭിനന്ദനം അറിയിച്ചുകൊണ്ടും നമ്മൾ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ പോയി ചെയ്ത വീഡിയോസൊക്കെ. അപ്പോൾ നമുക്ക് സിദ്ധാർത്ഥിനോടും ചോദിക്കാം, സിദ്ധാർത്ഥിൻ്റെ ഒരു ബ്രില്ലിയൻ്റ് അനുഭവം എന്തായിരുന്നു, അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ക്യാമ്പസ് എൻജോയ് ചെയ്യുന്നത്, എങ്ങനെ നാട് വിട്ട് മാറി നിൽക്കുമ്പോൾ. എനിക്കറിയാം സിദ്ധാർത്ഥും ഒരു സിദ്ധാർത്ഥിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടപ്പോൾ സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ ഒരു അനിയത്തിയും സിദ്ധാർത്ഥും മാത്രമാണ് മക്കളായിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് സിദ്ധാർത്ഥ ക്യാമ്പസ് എൻജോയ് ചെയ്യുന്നത്? ക്യാമ്പസിലിപ്പോൾ കരിക്കുലർ ആക്ടിവിറ്റീസിന് അപ്പുറത്ത് കോ കരിക്കുലർ ആക്ടിവിറ്റീസും കുറേ ഉണ്ട്. സ്പോർട്സ്, ആർട്സ് എല്ലാത്തിനും നല്ല എൻകറേജ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ സ്പോർട്സിൽ ഞാൻ ഇപ്പോൾ അവിടെ ഫുട്ബോളിനൊക്കെ പോകുന്നുണ്ട്. അതും അതിന് പുറമെ അവിടെ ബാസ്കറ്റ്ബോൾ, മറ്റേ കുറേ സ്പോർട്സും ഉണ്ട്. പിന്നെ അവിടെ കുറേ കമ്മിറ്റീസും ഉണ്ട്, അതിൽ പങ്കെടുത്ത് ഓരോ പരിപാടി ഓർഗനൈസ് ചെയ്യുക. അതാണ്. എനിക്ക് സിദ്ധാർത്ഥ് കോഴിക്കോടുകാരനാണ് അല്ലേ? അതെ. ബേസ് കോഴിക്കോടാണ് അല്ലേ? അപ്പം കോഴിക്കോട് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഭയങ്കര ഭക്ഷണ പ്രിയരാണ്, അതിഗംഭീരമായിട്ട് ഭക്ഷണമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കോഴിക്കോട് അല്ലേ? കോഴിക്കോട് നിന്ന് ഇവിടെ വന്നിട്ട് സിദ്ധാർത്ഥ് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്ത് പോകുന്നത്? ആദ്യം കുറച്ച് പാടായിരിക്കും, കാരണം ഫുഡ് സ്റ്റൈലൊക്കെ മാറുകയുള്ളൂ. പിന്നെ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, എൻജോയ് ചെയ്ത് വരുമ്പോൾ ശരിയാവും. ഓക്കെ. ഇവിടെ ഫ്രണ്ട്സൊക്കെ കിട്ടിയോ? ഒരുപാട് ഫ്രണ്ട്സ് കിട്ടി, മലയാളികളും നോൺ മലയാളികളും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത, അതായത് പല സംസ്ഥാനങ്ങളിലും പല കൾച്ചേഴ്സും വരുന്നവരെ പരിചയപ്പെടുക, പല കോണ്ടാക്ട്സ് ഉണ്ടാക്കുക. എല്ലാവരും ഡോക്ടേഴ്സ് ആകുമ്പോൾ പോകുന്നവരാണ്, വലിയ വലിയ ഡോക്ടേഴ്സ് പല സ്ഥലത്ത്. ബ്രില്ലിയൻ്റിൻ്റെ ഓൺലൈൻ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്തിട്ട് നീറ്റ് എഴുതിയെടുത്ത ഒരാളുണ്ട് നമ്മളോടൊപ്പം അല്ലേ? സൗരഭാണ്. എന്താണ് സൗരഭിൻ്റെ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് ചോദിക്കാം. പലരും നമ്മൾ പറയാറുണ്ടല്ലോ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും എഫക്റ്റീവ്, ഓൺലൈൻ ക്ലാസ് അത്ര പോരാ എന്നൊക്കെ ഒരു വിചാരിച്ചിരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട്. എങ്ങനെയായിരുന്നു ബ്രില്ലിയൻ്റിൻ്റെ ഓൺലൈൻ ക്ലാസ് എഫക്റ്റീവ് ആയത് ഓഫ്ലൈനേക്കാൾ? എനിക്ക് ആക്ച്വലി ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കൂടുതൽ എഫക്റ്റീവ് ആയിരുന്നു തോന്നിയത്. കാരണം വീട്ടിലായിരുന്നു ഫുൾ ടൈം ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് സ്കൂളിലേക്കുള്ള ട്രാവൽ ടൈം അതെല്ലാം കട്ടായി, ഫുൾ പഠിത്തം. പിന്നെ അച്ഛനമ്മയും കൂടുതൽ നോക്കാറുണ്ട്, അപ്പം ഉഴപ്പണയിൽ അവർ നോക്കിക്കോളും, അവർ ഉഴപ്പാൻ സമ്മതിക്കത്തില്ല. പിന്നെ നമുക്ക് എനിക്ക് ഏത് നേരം വേണമെങ്കിലും ബ്രില്ലിയൻസിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് ഇങ്ങനെ രാവിലെ എണീറ്റാലും രാത്രിയായാലും എപ്പം വേണമെങ്കിൽ കാണാനും ഉള്ള സൗകര്യമുണ്ട്.
പിന്നെ മനസ്സിലാത്ത ഫാനെ റിപ്പീറ്റ് ചെയ്യാം, അങ്ങനത്തെ പല പല സൗകര്യങ്ങളും ഉണ്ടായി. പിന്നെ ബില്ലിയൻസിന് വേറെ ഒരു ഓൺലൈനായിട്ട് എനിക്ക് സഹായം ചെയ്തത് ബില്ലിയൻ ഇ ലേണിംഗ് ആപ്പ് എന്നുണ്ട്. ഇങ്ങനെ ഓരോ എക്സാംസ് ഈസി മീഡിയം ഹാർഡ് അങ്ങനത്തെ കുറേ എക്സാംസ് ആയിട്ടുണ്ട് മാർക്ക് ചെയ്തതും, അങ്ങനെ വെച്ച് കുറേ സഹായിച്ചിട്ടുണ്ട് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് എനിക്ക് ഓൺലൈൻ ഇത് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്. നീറ്റിൽ ഓൾ കേരളയിലെ 8th റാങ്ക് കരസ്ഥമാക്കിയ ഒരു മിടുക്കി നമ്മളോടൊപ്പം ഉണ്ട് നന്ദന. നന്ദനയുടെ വിശേഷം നമുക്ക് കേൾക്കാം. ജിപ്മറിലെയും ബ്രില്ലിയൻറ്റിലെയും വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ബ്രില്ലിയൻറ്റിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ജിപ്മറിലേക്ക് വന്നപ്പോൾ എത്രത്തോളം ഗുണം ചെയ്തു നന്ദനയ്ക്ക്? ഞാൻ പ്ലസ് ടുവിന് ശേഷമായിരുന്നു, ഒരു നീറ്റ് എക്സാം എഴുതിയതിന് ശേഷം റിപ്പീറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആ ഒരു വർഷം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു അന്നേരം. അതിനുശേഷം ഓൺലൈനിലായിരുന്നു ഞാൻ ചേർന്നത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ ഓഫ്ലൈനിൻ്റെ അത്ര എഫക്റ്റീവ് ആവാൻ ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ പ്രൊഫസേഴ്സും മെൻറ്റേഴ്സും ക്ലാസ് ടീച്ചേഴ്സും എല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ബ്രില്ലിയൻ്റ് ആപ്പാണെങ്കിലും ബാക്കി എക്സാംസും മോഡൽ എക്സാംസും മെറ്റീരിയൽസൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം അതിനുശേഷം ജിപ്മറിൽ വന്നപ്പോൾ പുതിയൊരു അന്തരീക്ഷം, ഫ്രണ്ട്സിന് അവിടുന്ന് പഠിച്ച ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ അക്കാഡമിക്സിൻ്റെ കാര്യം പറയുമ്പോൾ ജിപ്മറിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിലും നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ബ്രില്ലിയൻ്റിലെ പഠന രീതികൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഓരോ ഐഡിയാസ് നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികളുടെ സംശയമാണ് എങ്ങനെയായിരിക്കും അവിടുത്തെ ഇവിടുത്തെ അക്കാഡമിക്സ് തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണ്, ഇവരുടെ ക്ലിനിക്കൽ പ്രാക്ടീസുകൾ എങ്ങനെയാണ് തുടങ്ങുന്നത്, ഏത് വർഷമാണ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു രീതികൾ, അത് കറക്റ്റായിട്ട് പറയാൻ പറ്റും. രണ്ട് പേരുണ്ട് നമ്മളോടൊപ്പം, ഒന്ന് നിരഞ്ജന, ഒന്ന് രാധിക. അല്ലെ, രാധിക നമ്മുടെ ബ്രില്ലിയൻറ്റിൻ്റെ യശസ് ഉയർത്തിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ച ഒരാളാണ്. 2022 നീറ്റ് ക്രാക്ക് ചെയ്ത ഉന്നത വിജയം നേടിയവർ ഒരാളാണ്. അപ്പം രണ്ടു പേർക്കും എന്താണ് ഇവിടുത്തെ അക്കാഡമിക്സിനെ പറ്റി പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫസർമാരൊക്കെ നല്ല ക്വാളിഫൈഡ് ആണ്. അപ്പം ഒരു സാധനത്തിനെ കുറിച്ച് തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. പിന്നെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പോയി ചോദിക്കാം. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇവിടുത്തെ വേറൊരു ഫെസിലിറ്റി ഇവിടുത്തെ ലൈബ്രറിയാണ്. ലൈബ്രറി ആണെങ്കിലും ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഫുള്ളി പഠിക്കാം. പിന്നെ വേറെന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അതിവിടെ ഒരുപാടുണ്ട്. ഇപ്പം ഫുട്ബോൾ ആണെങ്കിലും പിന്നെ പല ക്ലബ്ബുണ്ട്. ഇപ്പം മ്യൂസിക് ക്ലബ്ബും ലിറ്ററേച്ചർ ആൻഡ് ഡിബേറ്റിംഗ് ക്ലബ്ബും അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് പങ്കെടുക്കാം. ഈ അക്കാഡമിക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലും പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ രാധിക പറഞ്ഞ പോലെ ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ നല്ല ഭയങ്കര നല്ല ടീച്ചേഴ്സാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആരോട് വേണമെങ്കിലും ചോദിക്കാം. അതല്ലാണ്ട് ഇവിടെ ഏർലി ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഫസ്റ്റ് ഇയറിലത്തെ 3 സബ്ജക്ട്സും അനാറ്റമി, ബയോകെമിസ്ട്രി, ഫിസിയോളജി ആണ്. അപ്പോൾ അതിൽ നമ്മൾ എല്ലാ ആഴ്ചയും നമുക്ക് ഈ പരിപാടി ഉണ്ടാവും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ച പഠിക്കുന്ന ടോപ്പിക്സ് നമ്മൾ ഈ വാർഡിലൊക്കെ പോയിട്ട് അതിനെപ്പറ്റി ഈ പ്രാക്ടിക്കൽസ് കാണുന്ന പോലെ നമ്മൾ കാണും. എന്താ നമ്മൾ പഠിക്കണേ അത് നമുക്ക് കാണാം. അപ്പോൾ അത് നമ്മൾ അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും ടോപ്പിക്സൊക്കെ. ഇതധികം കോളേജുകളിലൊന്നും ഉണ്ടാവാറില്ല. ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് വാർഡിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അത് നല്ല വലിയ കാര്യമാണ്. എൻ്റെ പേര് ശരത്കൃഷ്ണൻ. ഞാൻ ഇക്കഴിഞ്ഞ നീറ്റിൽ കേരള റാങ്ക് 13. അക്കാഡമിക്സിനെ കുറിച്ചൊക്കെ ഇവർ പറഞ്ഞു. ഇപ്പം ഞാൻ കുറച്ച് എക്സ്ട്രാ കരിക്കുലേഴ്സിനെ കുറിച്ച് പറയാം. നിങ്ങൾ ജിപ്പർ എന്ന് പറഞ്ഞ കോളേജിന് ഏറ്റവും വലിയ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മെഡിക്കൽ കോളേജിനേക്കല്ല, നിങ്ങളിപ്പോൾ സൗത്ത് ഏറ്റവും വലിയ കാര്യത്തിൻ്റെ വെച്ച് തന്നെ തുടങ്ങാം. സൗത്ത് ഇന്ത്യ തന്നെ ബിഗ്ഗസ്റ്റ് മെഡിക്കൽ ഫെസ്റ്റ് എന്ന് പറഞ്ഞ സ്പന്ദനാണ്. 7 നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണത്. ഇന്ത്യയിലുള്ള എല്ലാ മിക്കുള്ള ഒട്ടുമിക്ക എല്ലാ പ്രീമിയർ കോളേജുകളും കേരളത്തിലുള്ള എല്ലാ കോളേജുകളും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണത്. അങ്ങനൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേറൊരു കോളേജ് കിട്ടുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. പിന്നെ എക്സ്ട്രാ കരിക്കുലേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം ബോയ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഗേൾസ് ആണെങ്കിൽ ഇപ്പം സ്പോർട്സ് ഒരു ഭയങ്കര ഒരു ഇൻഡിക്കൽ പാർട്ടാണല്ലോ. അപ്പോൾ ഒരു സ്പോർട്സ് സാധാരണ എന്ന് വെച്ചാൽ എല്ലായിടത്തും ഇങ്ങനെ കോർട്ട് കാണും, ബാഡ്മിൻ്റൺ കോർട്ട് കാണും. പക്ഷേ നമ്മുടെ ഞങ്ങൾക്കൊരു ഹോസ്റ്റലുണ്ട്, ഹോസ്റ്റൽ കോംപ്ലക്സ് ഉണ്ട്. ആ ഹോസ്റ്റൽ കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെയാണ് മിക്കുള്ള സംഭവങ്ങളും. ഞങ്ങൾ ഇപ്പം ഞങ്ങൾ എൻ്റെ ഹോസ്റ്റലിൽ നേരെ ഇറങ്ങി എൻ്റെ തൊട്ട് മുമ്പിൽ ടർഫാണ്. ടർഫ് എന്ന് പറഞ്ഞാൽ നമ്മളോട് പൈസ കൊടുത്ത് കളിക്കുന്ന സാധനമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ടുണ്ട്, നമുക്ക് എപ്പോഴും കളിക്കാം. രാത്രി 11 വരെയുണ്ട്. അങ്ങനൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്, എന്നെ സംബന്ധിച്ച് അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. പിന്നെ 2 ബാസ്ബോൾ കോർട്ട്, ഒരു ടെന്നീസ് കോർട്ട്, ഒരു വോളിബോൾ കോർട്ട്, ഒരു ഫുട്ബോൾ സ്റ്റേഡിയം, ഇതൊക്കെ പറയുന്നതൊരു ഭയങ്കര ഹാവനാണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഡാൻസും പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഡാൻസ് ക്ലബ്ബുണ്ട്, മ്യൂസിക് ക്ലബ്ബുണ്ട്. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്കിപ്പം ഒരു സാധനത്തിൽ എക്സ്പേർട്ട് ആവണമെന്നില്ല, നിങ്ങൾക്ക് എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളുടെ സീനിയേഴ്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. നിങ്ങളതിനകത്തോട്ട് ഇൻറ്റേക്ക് ചെയ്യപ്പെട്ടോളൂ. അതുകൊണ്ട് ജിപ്മർ കിട്ടുകയാണെങ്കിൽ ജിപ്മർ തന്നെ എടുക്കുക എന്നാൽ പറയുക. കാരണം നിങ്ങൾ അത് പിന്നെ റിഗ്രറ്റ് ചെയ്യും. കാരണം അത് എടുക്കാൻ പറ്റുന്ന എടുക്കണമെങ്കിൽ ആ റാങ്ക് വേണം. ആ റാങ്കിൽ എത്തപ്പെടുന്നവർ എന്തുകൊണ്ട് ജിപ്മർ തന്നെ എടുക്കുക.
കേരളത്തിന് പുറത്ത് വന്ന് പഠിക്കുന്ന കുട്ടികളാണ്. വീട്ടിലേക്കൊക്കെ ഉള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർക്ക് എല്ലാ ഫെസ്റ്റിവലിനും വീട്ടിൽ വരാൻ പറ്റില്ല, ഇവർക്ക് ലീവ് എങ്ങനെയായിരിക്കും, അതുപോലെ മറ്റൊരു സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിലെ പോലെ ആയിരിക്കുമോ, മറ്റു നാട്ടിലുള്ള മെഡിക്കൽ കോളേജുകളെ പോലെ തന്നെ ആയിരിക്കുമോ ഇവർക്കും ലീവ് ഇവിടെ ലഭിക്കുക, എങ്ങനെയായിരിക്കും ഇവരുടെ വീട്ടിലേക്കൊക്കെ ഉള്ളൊരു വരവ്, ഇതൊക്കെ പല ഇപ്പം നീറ്റ് എഴുതി നിൽക്കുന്ന കുട്ടികൾക്ക് പലർക്കും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ചോദ്യങ്ങളാണ്. അയ്യോ ഞങ്ങളിനി പുറത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയായിരിക്കും ലീവ് കിട്ടുക, ഞങ്ങൾ എങ്ങനെയായിരിക്കും വീട്ടിലേക്ക് വരിക, ഇതൊക്കെ. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയാനായിട്ട് നമ്മുടെ കൂടെ മാഹിയിൽ നിന്നൊരു മെഡിക്കൽ ഉണ്ട് കേട്ടോ. എൻ്റെ പേര് സാനിയ ജയരാജൻ, ഞാൻ മാഹി സ്വദേശിയാണ്. ഞാൻ ബ്രില്ലിയൻറ്റിൻ്റെ 2022 ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഹോളിഡേയ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് 2 ലോങ് ലീവ് കിട്ടും. അപ്പോൾ ആ ടൈമിലാണ് നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ട് വീട്ടിൽ പോയി വരാൻ കിട്ടുന്ന ഒരു ചാൻസ്. പിന്നെ വീക്കെൻഡ്സിൽ വേണമെങ്കിൽ നമുക്ക് പോയി വരാൻ യാത്രയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം ജിപ്പറിൻ്റെ മുന്നിൽ തന്നെ ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഭയങ്കര ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ കുറച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മൂവ് ഓൺ ചെയ്യേണ്ടി വരും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂൾ പ്ലസ് ടു കഴിഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് കയറി വരുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പം ജിപ്മർ കൂടി ആയതുകൊണ്ട് MBBS കോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രൊഫഷണലിസം റിക്വയർ ചെയ്യുന്ന ഒരു കോഴ്സാണ്. അപ്പം ജിപ്മർ എന്ന് പറയുമ്പോൾ അത് ഒരു ലെവലപ്പ് ആവുകയുള്ളൂ. അപ്പം നമുക്കൊരു ഒരു അൺഈസിനെസ് ഒക്കെ ഉണ്ടാവും, വീട്ടിൽ നിന്ന് മാറി നിൽക്കുവാണ്, പുതിയൊരു ഒരു ഫേസ് ഓഫ് ലൈഫാണ്. അപ്പോൾ ഇവിടെ വരുന്നതിന് മുന്നേ എന്നെയും നമ്മളെല്ലാവരും ഒരുപോലെ ആങ്ഷ്യസ് ആക്കിയ ഒരു കാര്യമായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ കണ്ടൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എവിടെ നോക്കിയാലും കുറേ മലയാളി ആൾക്കാരെ കാണാൻ പറ്റും. ബ്രില്ല്യൻ്റ് തന്നെ ഒരുപാട് പേര് അവർ നേർച്ചർ ചെയ്ത് ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് നമുക്കൊരു ഒരു സെക്യൂർ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്കൊരിക്കലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണെന്ന് തോന്നില്ല, കാരണം ചുറ്റും ഇവിടെ വന്നപ്പോൾ മുതൽ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടാൻ സീനിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഫാക്കൾട്ടി ആയാലും മലയാളീസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. അപ്പം അത് അതിനും ബ്രില്ല്യൻറ്റിനോട് തന്നെ താങ്ക്സ് പറയുന്നു, കാരണം അത്രയും പേര് ഇങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഇതൊക്കെയാണ് തോന്നിയത്, ഞാൻ എന്തൊക്കെയോ ഭയന്ന് വന്ന് കയറിയപ്പോൾ നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യാനുള്ളൊരു ഒരു എൻവയോൺമെൻറ്റ് ഉണ്ട് ഇവിടെ. 2022 ഈ ബാച്ചുകാരിൽ പലരും കുറേ അവരുടെ നല്ല അനുഭവങ്ങൾ ബ്രില്ല്യൻറ്റിലെയും ജിപ്മറിലെയും ഒക്കെ ഇനി അവർക്ക് അവരുടെ അനിയന്മാർക്ക് വേണ്ടിയിട്ടും ഒക്കെ അവർ പങ്കുവെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്തിൽ ആറ്റായിട്ടുള്ള മറ്റൊരാളുണ്ട് അല്ലേ, നമുക്ക് ആ ആളെ നിങ്ങൾ പലപ്പോഴും ക്യാമറ പാസ് ചെയ്തപ്പോഴൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ആളിവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് ബ്രില്ല്യൻറ്റിനെ പറ്റി സംസാരിക്കാനായിട്ട്. നമ്മൾക്ക് പോകാം, നമ്മുടെ മിടുക്കിക്കുട്ടി ശിവാനിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശിവാനി ബ്രില്ല്യൻറ്റിലെ അഭിമാനകരമായ ഒരു നിമിഷത്തിലൂടെ കടന്നുപോയ ഒരാളാണ് അല്ലേ, ഒരുപാട് ആ ഒരു നിമിഷം എൻജോയ് ചെയ്ത ആളാണ്. എങ്ങനെയായിരുന്നു മോളുടെ ഒരു പഠന രീതി ബ്രില്ല്യൻറ്റിൻ്റെ, ഇപ്പം ജിപ്മർ എങ്ങനെയാണ് മോളെ എൻജോയ് ചെയ്യുന്നത് ഒന്ന് പറയോ. എൻ്റെ പേര് ശിവാനി എസ് പ്രഭു, ഞാൻ ബ്രില്ല്യൻറ്റിലെ ലോങ് ടേം റെസിഡൻഷ്യൽ ബാച്ചിൽ പഠിച്ച വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ബ്രില്ല്യൻറ്റിനോട് ഒരുപാട് നന്ദിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് ജിപ്മർ ഇപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജിപ്മറിൽ എനിക്ക് എത്താൻ സഹായിച്ചത് ബ്രില്ല്യൻറ്റ് തന്നെയാണ്. അപ്പോൾ ബ്രില്ല്യൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്രില്ല്യൻറ്റ് ഷെഡ്യൂൾ തരുമായിരുന്നു ഞങ്ങൾക്ക്, ഓരോ ദിവസം എന്തൊക്കെ ക്ലാസ് ഉണ്ടാവും, എപ്പോഴാണ് എക്സാം വരുന്നതെന്നൊക്കെ. അപ്പോൾ അതിനൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്ത് എഴുതാനുള്ള സമയം കിട്ടുമായിരുന്നു. എന്നിട്ട് ആ എഴുതുന്ന എക്സാമിന് അവർ ക്യാഷ് പ്രൈസും തരുമായിരുന്നു നല്ല റാങ്ക് കിട്ടുന്നെങ്കിൽ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് പിന്നെയും പഠിക്കാനൊരു മോട്ടിവേഷനായിരുന്നു. പിന്നെ ഇടയ്ക്ക് ജോർജ് സാറിൻ്റെയും ശിവൻ സാറിൻ്റെയും ഒക്കെ വീഡിയോസ് കാണുമ്പോൾ പിന്നെയും നമുക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻ കിട്ടും. പിന്നെ ബ്രില്ല്യൻറ്റ് ഒരുപാട് നല്ല ക്ലാസ്, നല്ല ഫാക്കൽറ്റി എടുത്തായിരുന്ന ക്ലാസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്ത്. ഒരുപാട് എക്സാം നടത്തി, ഓൺലൈനും ഓഫ്ലൈനും OMR ഷീറ്റൊക്കെ തന്നിട്ട് ഒരുപാട് ബ്രില്ല്യൻറ്റ് സഹായിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ മോട്ടിവേഷനും ഒരുപാട് എന്നെ സഹായിച്ചു പിന്നെയും പഠിച്ച് ഇത്രയും നല്ലൊരു റാങ്ക് തേടി ജിപ്പറിലേക്ക് എത്താൻ. അപ്പോൾ ബ്രില്ല്യൻറ്റിനോട് ഞാൻ ഒരുപാട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഈ കുഞ്ഞു കുട്ടികളുടെ ബാച്ച്, അതായത് ഏറ്റവും അല്ലേ ഇപ്പം 2022 ഒരു ഏറ്റവും ഫസ്റ്റ് ഇയർ ബാച്ചുകാരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. എത്ര പറഞ്ഞാലും ബ്രില്ല്യൻറ്റിനെ പറ്റിയും ജിപ്മറിനെ പറ്റിയും അവർക്ക് തീരുന്നില്ല. ഇന്താ 4 പേർ റെഡി ആയിട്ടിരിപ്പുണ്ട്, ഞങ്ങൾ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞ് തന്നെ അവർ റെഡി ആയിട്ടിരിക്കുന്ന 4 പേരുണ്ട്. അപ്പം 4 പേരിൽ ആദ്യത്തെ ആളാണ് ഇദ്ദേഹം. മോൻ്റെ വീട് എവിടെയാണ്, നീറ്റിൽ മോൻ്റെ സ്കോർ എത്രയായിരുന്നു, ജിപ്മറിലെ മോൻ്റെ അനുഭവം എന്താണ്, ബ്രില്ല്യൻറ്റിനെ പറ്റി എന്താ പറയാനുള്ളത്? എൻ്റെ പേര് കിരൺ, ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. നീറ്റിൽ എനിക്ക് ഓൾ ഇന്ത്യ 275 ആയിരുന്നു. പിന്നെ ബ്രില്ല്യൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ റിപ്പീറ്റേഴ്സ് ബാൻഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു, ഓൺലൈൻ ആയിരുന്നു. അപ്പോൾ എന്നെ ഇവിടെ വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ബ്രില്ല്യൻറ്റാണ്, വളരെ നന്ദിയുണ്ട്. പിന്നെ ജിപ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ, ജിപ്മറിന് വരുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ MBBS കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ MBBS ബ്രാക്കറ്റിൽ ഇടാൻ പറ്റുന്ന ഒരു ടാഗാണ് ജിപ്മർ. അതിന് വളരെയധികം വിലയുണ്ട്. അത് ഒരു കാരണമായിട്ട് എടുത്തിട്ട് തന്നെയാണ് ഞാൻ ജിപ്മറിൽ ജോയിൻ ചെയ്തത്. അത് വർത്താണെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ഇപ്പം മുന്നേ പറഞ്ഞായിരുന്നു, ഇപ്പം നമ്മ ഇവിടെ അക്കാഡമിക്സും കൾച്ചറൽസും അങ്ങനെ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം നല്ല രീതിയിലുണ്ട്. അപ്പം മൊത്തത്തിൽ അടിപൊളിയാണ്. അത് കൂടാതെ തന്നെ ഇപ്പം ഈ പോണ്ടിച്ചേരി എന്ന് പറയുന്ന സ്ഥലം ഇപ്പം ജിപ്മറിൻ്റെ ഈ കോമ്പൗണ്ട് അല്ലാതെ പുറത്തും നല്ല അടിപൊളി സ്ഥലമാണ്, നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്.
ജിപ്പിനെ മാത്രമല്ല, നമ്മൾ ഈ കേരളത്തിൽ മാത്രമേ ഞാൻ പഠിക്കൂ എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. കാരണം നമുക്ക് ആ ഒരു പല കൾച്ചേഴ്സിനോടും എല്ലാത്തിനോടും ഒരു എക്സ്പോഷറൊക്കെ വേണം. അപ്പം നമ്മൾ ഇങ്ങോട്ട് ഇപ്പം ഇങ്ങോട്ടെന്നല്ല ഇന്ത്യ ഇപ്പം ഇന്ത്യയിൽ കേരളത്തിന് വെളിയിലും കോളേജസൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ പോയി പഠിക്കുക, ഇങ്ങനെ അവസരം ചുമ്മാ വേസ്റ്റ് ആക്കാതിരിക്കുക. അപ്പം 2022 ജിപ്മറിലെത്തിയ, ബ്രില്ലിയൻ്റിൽ നിന്നും ജിപ്മറിലെത്തിയ ഒരു മെഡിക്കൽ കുട്ടി നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് മോൾക്ക് ജിപ്മറിനെ പറ്റിയും ബ്രില്ലിയൻറ്റിനെ പറ്റിയൊക്കെ നമ്മളോട് പറയാനുള്ളത് എന്താണ്? ഞാൻ ആദ്യം തന്നെ ബ്രില്ലിയൻറ്റിനെ പറ്റി പറയാം. എനിക്ക് ശരിക്കും ഞാൻ LKG മുതൽ 12th വരെ തമിഴ്നാട് സിലബസ് പഠിച്ച ഒരാളാണ്. സോ ഞങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത് എൻറ്റയർലി വ്യത്യാസമായ ഒരു ബുക്ക്, NCERT അല്ല. സോ അപ്പോൾ ഞാൻ റിപ്പീറ്റേഴ്സിന് ചേർന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ പേടിയായിരുന്നു. വീണ്ടും ഞാനൊരു NCERT 2 വർഷം മുഴുവൻ ആ ബുക്ക് ആദ്യമായി പഠിക്കണം. പക്ഷെ എനിക്ക് എൻ്റെ അത്ഭുതമായിരുന്നു. ബ്രില്ലിയൻ്റിൽ വന്നതിന് ശേഷം ഓരോ കോൺസെപ്റ്റും അവർ ക്രിസ്റ്റൽ ക്ലിയറായി എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അത്രയും ബേസിൽ നിന്ന ഒരാളായിരുന്നു, പക്ഷെ എല്ലാ കോൺസെപ്റ്റും എനിക്ക് വളരെ ക്ലിയറായി. ആ 2 വർഷത്തെ സിലബസ് ഫസ്റ്റ് ടൈം ഞാൻ NCERT വായിക്കുന്നത് എനിക്ക് അത്രയും ഫസ്റ്റ് ടൈമാണ് തോന്നുന്നില്ലായിരുന്നു, കാരണം അത്രയും ക്ലിയറായി ടീച്ചേഴ്സ് ഓരോ ലൈനും എക്സ്പ്ലെയിൻ ചെയ്തു തന്ന്. അപ്പോൾ ശരിക്കും ബ്രില്ലിയൻ്റ് തന്നെയാണ് എനിക്ക് ആ ഒരു 11th 12th ഞാൻ കോച്ചിങ്ങിന് പോയിട്ടില്ല. അപ്പോൾ ആ റിപ്പീറ്റേഴ്സ് ആ ഒരു വർഷം കൊണ്ട് എനിക്ക് ആ 2 വർഷം അടുത്ത സിലബസ് മുഴുവൻ ഒരു പുതിയ ബുക്ക് പഠിച്ച പോലെയുള്ള ഫീലിൽ പോലും എനിക്ക് ഇത്ര നല്ലൊരു റാങ്ക് മേടിക്കാൻ പറ്റിയതിന് ഉറപ്പായും ബ്രില്ലിയൻ്റ് തന്നെയാണ് അതിന് കൂടെ ഉള്ളത്. അതിനെനിക്ക് വലിയൊരു താങ്ക്സ് ബ്രില്ലിയൻ്റിനോട് എപ്പോഴും ഉണ്ടായിരിക്കും. എങ്ങനെ ജിപ്മറിൽ ഇപ്പോൾ മോളെ എൻജോയ് ചെയ്യാനുള്ള അല്ലേ? ഇത്രയും കൂട്ടുകാർ മോളുടെ അടുത്ത് പറഞ്ഞു, നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇവിടെ കൂളാണ് എല്ലാവരും അല്ലേ, നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അടുത്ത ഒരു ബാച്ചിനെ കൂടെ അല്ലേ, ഇപ്പം നീറ്റ് ഒക്കെ എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി മോളുടെ അനുഭവം, എന്താണ് ഒരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടാവുമല്ലോ ഇവിടെ വന്നിട്ട്? ഞാൻ ശരിക്കും ജിപ്മർ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിൻ്റേതായ ഒരു വ്യത്യാസം എന്തായാലും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു 8 ഡോക്ടേഴ്സ് ഒരു കേസ് വരുന്നു, പക്ഷേ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഇത് ജിപ്മറൈറ്റ്സിന് പറ്റും, അങ്ങനെയുള്ള ഒരു കുറേ കേസസ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബാക്കി കോളേജസ് നോക്കുന്ന സമയത്ത് അതിൻ്റേതായ ഒരു ഡിഫറൻസ് ഞാനിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്, അവർ അക്കാദമിക്സിലും ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ആയാലും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെയിനായിട്ട് ജിപ്മർ ചൂസ് ചെയ്യാൻ കാരണം. 2022 നീറ്റ് ക്രാക്ക് ചെയ്ത് എത്തിയ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ടു. വിദ്യാർത്ഥികളല്ല, ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എന്ന് തന്നെ വേണം അവരെ പറയാൻ. അത്രയും ആഗ്രഹത്തോടും കണ്ണിലെ ആവേശത്തോടും തിളക്കത്തോടും കൂടിയൊക്കെ അവരിവിടെ ഇരിക്കുകയാണ്. നമ്മളോട് ബ്രില്ലിയൻറ്റിലെ വിശേഷങ്ങൾ അവർക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും നമ്മളെടുത്ത് തീരുന്നില്ല, അത്രത്തോളം ഉണ്ട്. എല്ലാ വിദ്യാർത്ഥികളും നമ്മൾ ഈ അഭിപ്രായം നമ്മളോട് പറഞ്ഞ വിദ്യാർത്ഥികൾക്കൊക്കെ ബ്രില്ലിയൻ്റ് ആണ് അവരെ ഈ വഴിയിലേക്ക് എത്തിച്ചതെന്നാണ് അവർ പറയുന്നത്. അതെ, അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ ബ്രില്ലിയൻ്റ്. അതായത് NCERT ഒരു ടെക്സ്റ്റ് വളരെ ഈ മോള് പറഞ്ഞ് നമ്മൾ കേട്ടു. ഒരു മറ്റു സ്റ്റേറ്റിൽ പഠിച്ചൊരു കുട്ടിയായിട്ട് പോലും അത്ര ഈസി ആയിട്ടാണ് നമ്മുടെ അധ്യാപകർ ആ ടെക്സ്റ്റ് എടുത്ത് പഠിപ്പിച്ച് ഈ ഒരു ലെവലിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നത്. അപ്പം ബ്രില്ലിയൻ്റിൻ്റെ ആ ഒരു എഫേർട്ട്. പിന്നെ മാത്രമല്ല, ഇവർ പറയുന്ന പോലെ പുറത്തൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളിൽ വന്ന് പഠിക്കാൻ അവർ ഇനിയുള്ള കുഞ്ഞു കൂട്ടുകാരോട് അവർ പറയുകയാണ്. ഇത്രയും ഇവരുടെ ഇത്രയും അഭിപ്രായത്തിൽ നിന്ന് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ജിപ്മറെന്നും ജിപ്മറിലെ ഒരു അന്തരീക്ഷം എന്താണെന്നും. ഇവിടുന്ന് വീട്ടിൽ പോകാനും ട്രാവൽ ചെയ്യാനും കറങ്ങാനും ഒക്കെ പറ്റുന്ന ഒരു അവസരം കൂടെ ഇവിടെ മറ്റൊരു വശമുണ്ട്. പക്ഷേ നമ്മൾ മറക്കരുത്, നമ്മൾ പഠിക്കാനാണ് വന്നത്, അതും ഒരു മെയിൻ ഘടകമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ല്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.